നമസ്കാരം പഞ്ചാബിൽ പ്രധാനമന്ത്രിക്ക് നേരെ നടന്നത് കരുതി കൂട്ടിയുള്ള സംഭവമാണെന്ന് റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ യാത്രാ മാർഗ്ഗ വിവരങ്ങൾ ചോർത്ത് നൽകിയത് പോലീസാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വാഹനവ്യൂഹം തടഞ്ഞത് ബി കെ യു ക്രാന്തികാരി എന്ന സംഘടനയും ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പഞ്ചാബിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ വാഹനവ്യൂഹം തടഞ്ഞത് ബി കെ യു ക്രാന്തികാരി എന്ന സംഘടനയെന്ന് റിപ്പോർട്ട് അതോടൊപ്പം പ്രധാനമന്ത്രി പോകുന്ന വഴിയെക്കുറിച്ച് പഞ്ചാബ് പോലീസ് ഇവർക്ക് കൃത്യമായ വിവരങ്ങൾ ചോർത്ത് നൽകിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഘടനയുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇരുപത് മിനിറ്റോളം സമയമാണ് പ്രധാനമന്ത്രിയുടെ വാഹനം ഫ്ലൈ ഓവറിൽ തന്നെ കിടന്നത് തുടർന്ന് പഞ്ചാബിലെ റാലി റദ്ദാക്കി പ്രധാനമന്ത്രി തിരികെ മടങ്ങുകയായിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ റാലി തടയാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ഹെലികോപ്റ്ററിൽ അദ്ദേഹം പോകുമെന്നാണ് അറിയിച്ചിരുന്നതെന്നുമാണ് ക്രാന്തികാരി സംഘടന ഇതിന് വിശദീകരണമായി പറഞ്ഞത് പ്രധാനമന്ത്രിക്കെതിരെയല്ല ബി ജെ പിക്ക് എതിരെയായിരുന്നു തങ്ങളുടെ പ്രതിഷേധമെന്നുമായിരുന്നു ഇവരുടെ വാദം എന്നാൽ പ്രധാനമന്ത്രിയുടെ യാത്രാ പ്രതിഷേധം നടത്തിയവർക്ക് കൃത്യമായ വിവരം ലഭിച്ചതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ യാത്രാ വിവരങ്ങൾ പഞ്ചാബ് പോലീസ് ചോർത്ത് നൽകിയതായി ബി കെ യുവിന്റെ സുർജിത് സിംഗ് ഫൂൽ വ്യക്തമാക്കി പ്രധാനമന്ത്രിയെ തടയുന്നതിന് വേണ്ടി തന്നെയാണ് തങ്ങൾ പ്രതിഷേധം നടത്തിയതെന്നും ദേശീയ മാധ്യമത്തോട് പറയുകയും ചെയ്തു പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാന പോലീസാണ് പ്രധാനമന്ത്രി പോകുന്ന വഴിയിൽ സുരക്ഷ ഒരുക്കേണ്ടിയിരുന്നത് വി ഐ പി കടന്നു പോകുന്നതിന് പത്ത് മിനിറ്റ് മുൻപെങ്കിലും റോഡ് പോലീസ് സീൽ ചെയ്യേണ്ടതാണ് എന്നാൽ പ്രോട്ടോകോൾ പാലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെന്ന് കേന്ദ്രവും ആരോപിച്ചു സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണവും തേടിയിട്ടുണ്ട് അതേസമയം പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് പോകുന്നതിനിടെ പ്രധാനമന്ത്രിയുടെ വാഹനം ഫ്ലൈ ഓവറിൽ കുടുങ്ങി അദ്ദേഹം പരിപാടി റദ്ദാക്കി തിരിച്ചുപോവായ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം പഞ്ചാബിലെ ഈ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കനത്ത രൂക്ഷമായ പ്രതികരണം തന്നെയാണ് പഞ്ചാബ് സർക്കാരിനെതിരെ നടത്തിയത് വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വൻ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്നും കൂടാതെ കോൺഗ്രസ് മാപ്പ് പറയണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു സുരക്ഷാ ലംഘനം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും അമിത്ഷാ തുറന്നടിക്കുകയും ചെയ്തു ട്വിറ്ററിലൂടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് പഞ്ചാബ് സർക്കാരിനെതിരെയും അദ്ദേഹം ആഞ്ഞടിക്കുകയാണ് ചെയ്തത് ഇത് കോൺഗ്രസ് ഉണ്ടാക്കിയ സംഭവമാണ് അതുകൊണ്ട് തന്നെ പഴയ പാർട്ടിയുടെ ഹൈക്കമാൻഡ് തന്നെ മാപ്പ് പറയണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു പഞ്ചാബിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ സംഭവങ്ങൾ ഈ പാർട്ടി എങ്ങനെ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നതിന്റെ ട്രെയിലറാണെന്നും അമിത് ഷാ ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ ആവർത്തിച്ചുള്ള തിരസ്കരണങ്ങൾ അവരെ ഭ്രാന്തിന്റെ പാതയിലേക്ക് നയിച്ചുവെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു ചെയ്ത സംഭവങ്ങളോട് കോൺഗ്രസിന്റെ ഉന്നത ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം മറ്റൊരു ട്വീറ്റിലും കുറിച്ചു പഞ്ചാബിലെ തെരഞ്ഞെടുപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വരുന്നതറിഞ്ഞ് പ്രതിഷേധക്കാർ ഫ്ലൈ ഓവർ പാലത്തിൽ പ്രതിഷേധിച്ചതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇരുപത് മിനിറ്റിലധികമാണ് പ്രധാനമന്ത്രിക്ക് ഇവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വന്നത് തുടർന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പൊതുപരിപാടി ഒഴിവാക്കുകയാണ് ചെയ്തത് വൻ സുരക്ഷാ പിഴവാണെന്നാണ് കേന്ദ്ര മന്ത്രാലയം സംഭവത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് സംഭവം കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രവുമായും തർക്കത്തിലെത്തുകയായിരുന്നുവെന്നും വിമർശകർ പറയുന്നു പ്രതിഷേധക്കാർ തടഞ്ഞതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെട്ടിൻഡയിലെ വിമാനം മടങ്ങുകയായിരുന്നു സന്ദർശനത്തിന് തയ്യാറെടുക്കുന്നതിൽ പരാജയപ്പെട്ടതിന് കോൺഗ്രസ് സർക്കാരിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കുറ്റപ്പെടുത്തുകയും ചെയ്തു പ്രധാനമന്ത്രി റാലിയെ അഭിസംബോധന ചെയ്യാനിരുന്ന ഫിറോസ്പൂരിൽ ചില കാരണങ്ങളാൽ പ്രധാനമന്ത്രി തന്റെ സന്ദർശനം റദ്ദാക്കിയതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വേദിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഉണ്ടായത് വൻ സുരക്ഷാ വീഴ്ച തന്നെയാണ് അതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയാണ് ഇത്തരത്തിൽ തടഞ്ഞിരിക്കുന്നത് എന്ത് സുരക്ഷയാണ് ഇത്തരത്തിൽ നമ്മുടെ നാടിനുള്ളത് ഒരു പ്രധാനമന്ത്രിയെ കടത്തിവിടാൻ വേണ്ട സുരക്ഷ പോലും വേണ്ട ക്രമീകരണങ്ങൾ പോലും പഞ്ചാബ് സർക്കാർ ചെയ്തിരുന്നില്ല എന്നതാണ് സത്യം വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്